ഫസ്റ്റ് പഠിക്കാൻ പോണത് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മള് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോർമുല ഇതാണ്. എഫ് എസ് ഓഫ് എസ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഈസ് റെപ്രസെന്റഡ് ആസ് എഫ് എസ് ഓഫ് എസ്. എഫ് എസ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π. Root of 2/π integral 0 to infinity. Integral 0 to infinity f of x sine sx dx. F of x എന്ന ഫംഗ്ഷൻ sine x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x, എന്നിട്ട് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ലോവർ ലിമിറ്റ് സീറോ കൊടുക്കുക, അതിനെ റൂട്ട് ഓഫ് 2/π കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എഫ് എസ് ഓഫ് എസ്. ഈ ഫോർമുല നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കണം. എഫ് എസ് ഓഫ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് 2/π റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം പഠിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ അതിന്റെ ഇൻവേർഷൻ ഫോർമുലയും കൂടി പഠിക്കണം. ഇൻവേർഷൻ ഫോർമുല ഇൻവേർഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity എഫ് എസ് ഓഫ് എസ് സൈൻ എസ് എക്സ് ഡി എസ്. ഇതാണ് അതിന്റെ ഇൻവേർഷൻ ഫോർമുല. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പഠിച്ചതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചു, അതിന്റെ ഇൻവേർഷൻ പഠിച്ചു. അതേപോലെ തന്നെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചു. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് എസ് ഓഫ് എസ്, അത് ഫംഗ്ഷൻ ഓഫ് എസ് ആയിരിക്കും. അതുകൊണ്ടാണ് എഫ് എസ് ഓഫ് എസ് എന്ന് പറയുന്നത്. എഫ് എസ് ഓഫ് എസ് കാണാനുള്ള ഫോർമുല എന്താണ്, റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. ഇനി ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് അതിനെ പറയുന്ന പോലെ ഇൻവേർഷൻ ഫോർമുല. ഇൻവേർഷൻ ഫോർമുല കാണാനുള്ള ഫോർമുല എന്താണ്, റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity ഇവിടെ കണ്ടുപിടിച്ചാൽ എഫ് എസ് ഓഫ് എസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് എസ് ഓഫ് എസ് ഇൻറ്റു സൈൻ എസ് എക്സ്. എഫ് എസ് ഓഫ് എസ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിനെ സൈൻ എസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് വിത്ത് റെസ്പെക്ട് എസ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് എസ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചു പോകണം, ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും ഇൻവേർഷൻ ഫോർമുല ഫോർ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും. അപ്പോൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്, എഫ് എസ് ഓഫ് എസ്. അതിന്റെ ഫോർമുല എന്താണ്, റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. അതിന്റെ ഇൻവേർഷൻ ഫോർമുല എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity എഫ് എസ് ഓഫ് എസ് സൈൻ എസ് എക്സ് ഡി എക്സ്. ഇനി ഇത് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം പഠിച്ചാൽ അതോടനുബന്ധിച്ച് നമുക്ക് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം പഠിക്കാം. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്താന്ന് ആരെങ്കിലും പറയാമോ? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഇതാണെങ്കിൽ എന്തായിരിക്കും ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം? ആർക്കെങ്കിലും പറയാൻ പറ്റോ? റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് സി എസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം റെപ്രസെന്റഡ് ആസ് എഫ് സി എസ്. അതിന്റെ ഫോർമുല റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ്. ഈ സൈൻ എക്സിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? കോസ് എസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോസ് എസ് എക്സ് ഡി എസ് കോസ് എസ് എക്സ് ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്തും. ഇനി ഇതിന്റെ ഇൻവേർഷൻ ഫോർമുല എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് പറയാമോ? ഇൻവേർഷൻ ഫോർമുല റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity ഇവിടെ എഫ് എസ് ഓഫ് എസിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എഫ് സി എസ്. എഫ് സി എസ് കോസ് എസ് എക്സ് ഡി എസ്. കോസ് എസ് എക്സ് ഡി എസ്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഫോർമുലാസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ടു റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആകുമ്പോഴോ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എസ് എക്സ് ഡി എക്സ്. അതിന്റെ ഇൻവേർഷൻ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് കാണണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity എഫ് എസ് ഓഫ് എസ് സൈൻ എസ് എക്സ് ഡി എസ്. എഫ് എസ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഈ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഇൻറ്റു സൈൻ എസ് എക്സ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്.
ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. എഫ് ഓഫ് എക്സ് കാണുമ്പോൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കാണുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇതേപോലെ തന്നെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം പഠിക്കാൻ എളുപ്പമാണ്. ഈ സൈൻ എസ് എക്സിന്റെ സ്ഥാനത്ത് കോസ് എക്സ് കൊടുക്കാം, എഫ് എസ് ഓഫ് എസിന്റെ സ്ഥാനത്ത് എഫ് സി എക്സ് കൊടുക്കാം. അപ്പൊ ഈ രണ്ട് ഫോർമുല വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫോർമുലാസ് ആണ്. ഈ ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് അടുത്തായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ.